ഡെസ്റ്റിനേഷൻ മാപ്പിംഗിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇൻ നോർത്ത് അമേരിക്ക എന്നുള്ള ഭാഗമാണ്. നോർത്ത് അമേരിക്കയിലെ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് US, കാനഡ ആൻഡ് മെക്സിക്കോ. ഇവിടെ US പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാനഡയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇൻ കാനഡ. കാനഡയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുന്നതിന് മുൻപ് കാനഡയെക്കുറിച്ച് ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൊമിനിയൻ ഓഫ് കാനഡ എന്നുള്ളതാണ് കാനഡയുടെ ഒഫീഷ്യൽ നെയിം. അവിടെ നിങ്ങൾക്കൊരു ഗ്ലോബൽ വ്യൂ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നോർത്ത് അമേരിക്കയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, കാനഡ സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് അമേരിക്കയുടെ മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് കാനഡ. ഇനി നമുക്ക് കാനഡയുടെ മാപ്പ് ഒന്ന് എൻലാർജ് ചെയ്യാം. ഇതാണ് കാനഡയുടെ മാപ്പ്. അവിടെ ലൈറ്റ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് വെസ്റ്റേൺ കാനഡ. അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഈസ്റ്റേൺ കാനഡ. പ്രധാനമായും 10 പ്രൊവിൻസസും 3 ടെറിട്ടറീസും അടങ്ങുന്നതാണ് കാനഡ. അതുപോലെ തന്നെ ഒട്ടോവയാണ് കാനഡയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് സിറ്റി ടൊറൻ്റോ. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. അതുപോലെ പോപ്പുലേഷൻ 351,51,728. ദെൻ അവിടെ കാനഡയുടെ ഒരു ഫ്ലാഗും നിങ്ങൾക്ക് കാണാം. ഇത്രയുമാണ് ബേസിക്കായി കാനഡയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി കാനഡയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 6 പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ നയാഗ്ര വാട്ടർഫാൾസ്, സെക്കൻഡ് വൺ ബാൻഫ് നാഷണൽ പാർക്ക്, തേർഡ് വൺ സി എൻ ടവർ, ദെൻ ഓൾഡ് ക്യുബക്, വിസ്ലർ, ലാസ്റ്റ് വൺ പാർലമെൻറ്റ് ഹിൽ. നമുക്ക് ഒന്നാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ നയാഗ്ര ഫാൾസ്. മൂന്ന് വാട്ടർഫാൾസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മളിത് വിളിക്കുന്നത് നയാഗ്ര ഫാൾസ് എന്ന് വിളിക്കുന്നത്. ഇത് US കാനഡ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്കൊരു മാപ്പ് കാണാം. US കാനഡ ബോർഡറും കാണാം. ഈ പറയുന്ന മൂന്ന് വാട്ടർഫാൾസിൽ ഒന്ന് കാനഡയിലും ബാക്കി രണ്ടെണ്ണം USലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കാനഡയിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർഫാള് ഒൻറ്റാരിയോ പ്രൊവിൻസിലെ സദേൺ ഒൻറ്റാരിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് കാനഡ US ബോർഡർ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒൻറ്റാരിയോ അതുപോലെ ന്യൂയോർക്ക് ബോർഡറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട വാട്ടർഫാൾസാണ് നയാഗ്ര ഫാൾസിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഹോസ് ഷൂ വാട്ടർഫാൾസ്. ദെൻ ഈ ഹോസ് ഷൂ ഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒൻറ്റാരിയോയിലാണ്. ദെൻ ഇതാണ് ഈ പറയുന്ന മൂന്ന് വാട്ടർഫാൾസിൽ ഏറ്റവും ലാർജസ്റ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഫാൾസ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. അതുപോലെ തന്നെ സ്മോളസ്റ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നത് ബ്രൈഡൽ വെയിൽ വാട്ടർഫാൾ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നതും അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ഇത്രയുമാണ് നയാഗ്ര ഫാൾസിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ പ്രധാനമായും മൂന്ന് വാട്ടർഫാൾസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മളത് വിളിക്കുന്നത് നയാഗ്ര ഫാൾസ് എന്ന് വിളിക്കുന്നത്. ഇത് US കാനഡ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ കാനഡയിൽ ഒൻറ്റാരിയോയിലെ സദേൺ ഒൻറ്റാരിയോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നയാഗ്ര ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട വാട്ടർഫാൾസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഹോസ് ഷൂ വാട്ടർഫാൾസ്. ഇതാണ് നയാഗ്ര ഫാൾസിലെ ഏറ്റവും ലാർജസ്റ്റ് വാട്ടർഫാൾ. ദെൻ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഫാൾസ് ആണ്. ദെൻ സ്മോളസ്റ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നത് ബ്രൈഡൽ വെയിൽ ഫാൾസ് ആണ്. ഓക്കെ, ഇത്രയുമാണ് നയാഗ്ര ഫാൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ ബാൻഫ് നാഷണൽ പാർക്ക്. എവിടെയാണ് ബാൻഫ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. അവിടെ നിങ്ങൾക്ക് കാനഡയുടെ മാപ്പ് കാണാം. കാനഡയിലെ അൽബർട്ട പ്രൊവിൻസിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ബാൻഫ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ അൽബർട്ട കൊളംബിയ പ്രൊവിൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അൽബർട്ട പ്രൊവിൻസും അതുപോലെ തന്നെ കൊളംബിയ പ്രൊവിൻസും നമുക്കൊന്ന് എൻലാർജ് ചെയ്യാം. ദെൻ ഇതാണ് അൽബർട്ട പ്രൊവിൻസും കൊളംബിയ പ്രൊവിൻസും, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അൽബർട്ട കൊളംബിയ പ്രൊവിൻസുകളുടെ ബോർഡറിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ബാൻഫ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദെൻ അവിടെ നിങ്ങൾക്ക് മറ്റൊരു മാപ്പ് കാണാം. അത് ബാൻഫ് നാഷണൽ പാർക്കിൻ്റെ മാപ്പാണ്. അവിടെ നീല കളറിലാണ് ബാൻഫ് നാഷണൽ പാർക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഈ ബാൻഫ് നാഷണൽ പാർക്കിന് സമീപത്തായി മൂന്ന് പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജാസ്പർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ കാനഡയിലെ ഏറ്റവും ആദ്യത്തെ നാഷണൽ പാർക്കും ബാൻഫ് നാഷണൽ പാർക്കാണ്. 1885 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ബാൻഫ് നാഷണൽ പാർക്കിലെ ഒരു പ്രധാനപ്പെട്ട ലേക്കാണ് ലേക്ക് ലൂയിസ്. ഇത്രയുമാണ് ബാൻഫ് നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.
ഇനി നമുക്ക് മൂന്നാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് സി എൻ ടവർ. സി എൻ ടവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ടൊറന്റോ, ഒൻറ്റാരിയോയിലെ ടൊറന്റോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, സി എൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. ദെൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ 1975 മുതൽ 2007 വരെയുള്ള 32 വർഷക്കാലം ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് ഫിഗർ ആയിരുന്നു സി എൻ ടവർ എന്ന് പറയുന്നത്. പിന്നീട് 2007 ബുർജ് ഖലീഫ വന്നതിന് ശേഷമാണ് സി എൻ ടവർ ഈ പറയുന്ന ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് ഫിഗർ എന്നുള്ള പദവിയിൽ നിന്നും താഴുന്നത്. യഥാർത്ഥത്തിൽ ബുർജ് ഖലീഫയുടെ പണി പൂർത്തിയാവുന്നത് 2009 അതിൻ്റെ ഇനാഗ്രേഷൻ കഴിയുന്നത് 2010 1975 മുതൽ ബുർജ് ഖലീഫ വരുന്നത് വരെയുള്ള 32 വർഷ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് ഫിഗർ സി എൻ ടവർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് 553.3 meters ആണ്. ദെൻ അതുപോലെ തന്നെ ഈ സി എൻ ടവറിൻ്റെ 350 meters ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ് സി എൻ 360 റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് സി എൻ ടവറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ദാറ്റ് ഇസ് നെക്സ്റ്റ് വൺ, ഓൾഡ് ക്യൂബക്ക്. ഓൾഡ് ക്യൂബക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. കാനഡയിലെ ക്യൂബക്ക് പ്രൊവിൻസിലാണ് ഓൾഡ് ക്യൂബക്ക് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബക്ക് പ്രൊവിൻസിലെ ക്യൂബക്ക് സിറ്റിയിലാണ് ഓൾഡ് ക്യൂബക്ക് സ്ഥിതി ചെയ്യുന്നത്. ഞാനവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. ധാരാളം ഹിസ്റ്റോറിക്കൽ പ്ലേസസും ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും ഉള്ള കാനഡയിലെ ഒരു പ്രദേശമാണ് ഓൾഡ് ക്യൂബക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഓൾഡ് ക്യൂബക്കിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, വിസ്ലർ. വിസ്ലർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലാണ് വിസ്ലർ സ്ഥിതി ചെയ്യുന്നത്. ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇതൊരു റിസോർട്ടാണ്. പ്രധാനമായും വിൻ്റർ സ്പോട്ട് ഏരിയ ആണ്. പക്ഷേ സമ്മറിലും ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. പ്രധാനമായും സമ്മറിൽ മൗണ്ട് ബൈക്കിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിസ്ലർ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2010 വിൻ്റർ ഒളിമ്പിക്സ് കാനഡയിൽ വെച്ച് നടന്നപ്പോൾ ആ വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദിയായിരുന്നു വിസ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് പാർലമെൻറ്റ് ഹിൽ. ക്രൗൺ ലാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒൻറ്റാരിയോ പ്രൊവിൻസിലാണ് ഈ പറയുന്ന പാർലമെൻറ്റ് ഹിൽ സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടോവയിലെ ഈ പറയുന്ന ഒട്ടോവയുടെ തീരത്താണ്, സതേൺ ബാങ്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഈ ക്രൗൺ ലാൻഡ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഹില്ല് സ്ഥിതി ചെയ്യുന്നത്. കാനഡയിലെ പാർലമെൻറ്റ് മന്ദിരവും ഈ പറയുന്ന ക്രൗൺ ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 3 million വിസിറ്റേഴ്സ് ആണ് പ്രതിവർഷം ഈ പറയുന്ന പാർലമെൻറ്റ് ഹില്ല് അല്ലെങ്കിൽ ക്രൗൺ ലാൻഡ് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് പാർലമെൻറ്റ് ഹില്ലിനെ കുറിച്ച് പറയാനുള്ളത്. ശ്രദ്ധിക്കുക, ഒട്ടോവാസ് പാർലമെൻറ്റ് ഹില്ല് ക്രൗൺ ലാൻഡ് എന്ന് അറിയപ്പെടാറുണ്ട്. ഒൻറ്റാരിയോ പ്രൊവിൻസിലെ ഒട്ടോവ റിവറിന് തീരത്തായിട്ടാണ് ഈ പറയുന്ന പാർലമെൻറ്റ് ഹില്ല് സ്ഥിതി ചെയ്യുന്നത്. കാനഡയിലെ പാർലമെൻറ്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നതും ഈ പറയുന്ന ക്രൗൺ ലാൻഡിൽ അല്ലെങ്കിൽ പാർലമെൻറ്റ് ഹില്ലിലാണ്. ഏതാണ്ട് 3 million വിസിറ്റേഴ്സ് ആണ് പ്രതിവർഷം ഈ ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കാനഡയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായും 6 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ നയാഗ്ര ഫാൾസ്, സെക്കൻഡ് വൺ ബാൻഫ് നാഷണൽ പാർക്ക്, ദെൻ സി എൻ ടവർ, ഓൾഡ് ക്യൂബക്ക്, വിസ്ലർ, ലാസ്റ്റ് വൺ പാർലമെൻറ്റ് ഹിൽ. ഓക്കെ, താങ്ക് യു.